നമ്മുടെ നിത്യജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കുന്ന പലതരം അസുഖങ്ങളുണ്ട് അവയിൽ പ്രധാനപ്പെട്ടതാണ് സൈനസൈറ്റിസും അനുബന്ധ പ്രശ്നങ്ങളും മൂക്കിൻ്റെ ഇരുവശങ്ങളിലും കണ്ണിൻ്റെ മുകളിലുമായ വായു അറകളെയാണ് സൈനസുകൾ എന്ന് പറയുന്നത് ഈ വായു അറകളിലൂടെയുള്ള ഇൻഫെക്ഷൻസിനെയാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത് മൂക്കിനുള്ളിലെ മ്യൂക്കസ് പാളിക്ക് നനവ് നൽകുന്നത് സൈനസിൽ നിന്നുള്ള ദ്രവങ്ങളാണ് ശബ്ദത്തിന് പ്രത്യേക കമ്പനം നൽകുന്നതിനും സൈനസ് സഹായിക്കുന്നു സൈനസ് അറകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്രവങ്ങൾ സാധാരണഗതിയിൽ മൂക്കിലൂടെ വയറിലെത്തി പുറന്തള്ളപ്പെടുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ എന്തെങ്കിലും കാരണത്താൽ ഈ സ്വാഭാവിക പ്രക്രിയ നടക്കാതെ വന്നാൽ അത് സ്രവങ്ങൾ സൈനസ് അറകളിൽ കെട്ടിക്കിടക്കാനും സൈനസൈറ്റിസ് എന്ന രോഗത്തിലേക്ക് നയിക്കാനും ഇടയാകും വളരെ സാധാരണമായ ജലദോഷപ്പനിയും ബാക്ടീരിയൽ അണുബാധയും അലർജിയും അസിഡിറ്റിയും ഒക്കെ സൈനസുകളിൽ അണുബാധക്ക് കാരണമാവാറുണ്ട് മൂക്കിൻ്റെ പാലം വളഞ്ഞിരിക്കുന്നതും മൂക്കിലെ ദശ വളർച്ചയും പ്രതിരോധ ഒക്കെ അണുബാധക്ക് കാരണമാവാം രണ്ട് തരത്തിലുള്ള സൈനസൈറ്റിസ് ആണ് കാണപ്പെടുന്നത് അക്യൂട്ട് സൈനസൈറ്റിസും ക്രോണിക് സൈനസൈറ്റിസും അക്യൂട്ട് സൈനസൈറ്റിസ് ജലദോഷം രൂക്ഷമാകുമ്പോഴാണ് ഉണ്ടാകുന്നത് ജലദോഷമുള്ളവർ ശക്തമായി മൂക്ക് ചീറ്റുമ്പോൾ മൂക്കിനകത്തുള്ള ബാക്ടീരിയ സൈനസുകളിൽ കടന്ന് രോഗമുണ്ടാക്കുന്നു അക്യൂട്ട് സൈനസൈറ്റിസിലാവട്ടെ ജലദോഷം മൂക്കടപ്പ് തലവേദന എന്നിവ രണ്ട് മൂന്നാഴ്ച മാറാതെ നിൽക്കുന്നു ആൻറ്റിബയോട്ടിക് ചികിത്സ കൊണ്ട് രോഗം പൂർണ്ണമായും മാറുന്നതാണ് ആവി കൊള്ളുന്നതും നല്ല ഫലം തരുന്നതാണ് മൂക്ക് ശക്തമായി ചീറ്റാതിരിക്കലാണ് ഏറ്റവും നല്ല ചികിത്സ ശ്വാസകോശങ്ങളിലേക്കുള്ള വായുവിനെ ശുദ്ധീകരിക്കുകയാണ് മൂക്കിൻ്റെ ധർമ്മം ഇടുങ്ങിയ പ്രവേശന പാതയാണ് മൂക്കിനുള്ളത് പൊടിയെ തടുത്തു നിർത്താൻ നനവുള്ള മ്യൂക്കസ് പാളിയും രോമങ്ങളുമുണ്ട് മൂക്കിലേക്ക് പ്രവേശിക്കുന്ന വായു മൂക്കിനുള്ളിൽ കിടന്ന് ചുറ്റി നന്നായി ഫിൽറ്റർ ചെയ്ത ശേഷമാണ് ശ്വാസകോശങ്ങളിൽ എത്തുന്നത് മൂക്കിൻ്റെ പാലത്തിന് വളവോ മൂക്കിനുള്ളിൽ ദശ ഉള്ളവർക്ക് ഈ ഫിൽറ്ററിംഗ് ശരിയായി നടക്കാറില്ല വായുവിലെ പൊടിയിലുള്ള രോഗാണുക്കൾ മൂക്കിനുള്ളിൽ ഇരുന്ന് പെരുകി സൈനസിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ക്രോണിക് സൈനസൈറ്റിസ് ആയി മാറുകയും ചെയ്യുന്നു സാധാരണ ജലദോഷത്തിനും സൈനസൈറ്റിസിനുമൊക്കെ കൊള്ളുന്നത് നല്ലതാണ് എന്നാൽ ആസ്മയുള്ളവരോ അലർജി രോഗികളോ ആവി കൊള്ളാൻ പാടില്ല ചില മരുന്നുകൾ സ്പ്രേയിങ് ഇൻഹേലർ ആയി ഉപയോഗിക്കാവുന്നതാണ് മറ്റുള്ളവർ സാധാരണ ജലദോഷമുള്ളപ്പോൾ ശുദ്ധമായ വെള്ളം തിളപ്പിച്ച് ആവി ആവിയേൽക്കുന്നത് നല്ലതാണ് സൈനസുകളിൽ ഫംഗസ് കടന്നുകൂടുന്ന അവസ്ഥയാണ് ഫംഗൽ സൈനസൈറ്റിസ് ഫംഗൽ സൈനസൈറ്റിസ് ബാധിച്ചാൽ മൂക്കിൽ ദശ വളരാനുള്ള സാധ്യത ഏറെയാണ് ആസ്മയുണ്ടാക്കാനും ഇത് കാരണമാവുന്നു കുട്ടികളിലാണ് ഫംഗൽ സൈനസൈറ്റിസ് ഏറ്റവും അപകടകാരിയാവുന്നത് കുട്ടികളിൽ ഇത് കണ്ണിനും തലച്ചോറിനും അണുബാധയുണ്ടാക്കും മൂക്കിൽ ചെറിയൊരു വളവ് ഭൂരിപക്ഷം പേർക്കും ഉണ്ടാവും മൂക്കിൻ്റെ നിശ്ചിത ഫ്രെയിമിനുള്ളിൽ പാലം കൂടുതൽ വളരുമ്പോഴാണ് വളവുണ്ടാകുന്നത് ഇതിന് കാരണം ഏറെയും ജനിതകമാണ് എല്ലാവർക്കും പാലത്തിൻ്റെ വളവ് രോഗകാരണമാകണമെന്നുമില്ല മൂക്കിൻ്റെ പാർശ്വഭിത്തിയിൽ ചിലപ്പോൾ പ്രശ്നമുണ്ടാക്കുന്ന തരത്തിലുള്ള വളർച്ചയുണ്ടാകും പാർശ്വഭിത്തിയിലെ ഈ വളർച്ചകൾ സൈനസുകളെ ബ്ലോക്ക് ചെയ്യുന്നു സൈനസൈറ്റിസ് മൂക്കിൽ പഴുപ്പ് ബ്ലീഡിംഗ് തുടങ്ങിയവ ഇതുകൊണ്ട് സംഭവിക്കാവുന്നതാണ് ശ്വാസതടസ്സം ആസ്മയായി മാറാനുള്ള സാധ്യതയും ഏറെയാണ് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു രോഗമാണ് സൈനസൈറ്റിസ് എല്ലാ തലവേദനകളും സൈനസൈറ്റിസായി തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യങ്ങളും കുറവല്ല കടുത്ത പനി ദേഹം വിറയിൽ ശരീരവേദന മൂക്കടപ്പ് ചുമ ആസ്മ ശ്വാസമുട്ടൽ തുടങ്ങിയവയാണ് കടുത്ത സൈനസ് അണുബാധയുടെ ലക്ഷണങ്ങൾ അതേസമയം ചില സൈനസ് അണുബാധകൾ പല്ലുവേദന പല്ലുപുളിപ്പ് മൂക്കടപ്പ് തലകുനിക്കുമ്പോൾ മൂക്കിന് ഭാരം തോന്നുക പല്ലിന് തരിപ്പ് ചെവി വേദന തുടങ്ങിയ ലക്ഷണങ്ങളോടെയും ഉണ്ടാവാം വേദന അനുഭവപ്പെടുന്ന ഭാഗത്തെ അടിസ്ഥാനമാക്കി സൈനസൈറ്റിസ് തിരിച്ചറിയാവുന്നതാണ് മുഖത്തിൻ്റെ ഇരുവശങ്ങളിലുമായാണ് വേദന അനുഭവപ്പെടുന്നതെങ്കിൽ അത് മാക്സിലറി സൈനസിലുണ്ടായ അണുബാധയാവാം നെറ്റിയിലോ പുരികത്തിൻ്റെ അടിയിലോ ആയി അനുഭവപ്പെടുന്ന വേദന ഫ്രണ്ടൽ സൈനസ് അണുബാധയുടെ ലക്ഷണമാണ് രാവിലെ എഴുന്നേൽക്കുന്ന നേരം ഇത്തരം സൈനസൈറ്റിസ് വേദന പ്രകടമാവണമെന്നില്ല എന്നാൽ പകൽ നേരം ഉച്ചയോടടുക്കും തോറും ഈ വേദനയുടെ തോത് കൂടി വരും ഇരിക്കുന്ന സമയത്താണ് ഈ വേദന കലശമാവുന്നത് ഓഫീസ് സൈനസൈറ്റിസ് എന്നും ഈ വേദന അറിയപ്പെടുന്നു വൈകുന്നേരത്തോടെ ഇത്തരം വേദന കുറയുന്നതായാണ് പൊതുവേ കാണപ്പെടാറുള്ളത് മൂക്കിനും കണ്ണിനും ഇടയിലുള്ള സൈനസുകളിൽ സൈനസുകളിലുണ്ടാവുന്ന അണുബാധയാണെങ്കിൽ അത് എത്മോയിഡ് സൈനസൈറ്റിസ് ആവാം കണ്ണിന് പിന്നിലായിട്ടാണ് വേദന അനുഭവപ്പെടുക കഴുത്തിന് മുകളിലും തലയുടെ പുറകിലുമായിട്ടാണ് നാലാമത്തെ വിഭാഗം സ്ഫിനോയിഡ് സൈനസ് അണുബാധ പ്രകടമാവുന്നത് കുനിയുമ്പോഴും തിരിയുമ്പോഴും കഠിനമായ വേദനയാവും ഇത്തരം അണുബാധ മൂലം അനുഭവപ്പെടുന്നത് എക്സ് റേ സ്കാൻ എൻഡോസ്കോപ്പി തുടങ്ങിയ പരിശോധനകളിലൂടെ കൃത്യമായ രോഗനിർണയം നടത്തി വേണം ചികിത്സ നടത്താൻ സൈനസ് അണുബാധയാണ് രോഗകാരണമെന്ന് കണ്ടെത്തിയതിനു ശേഷം മാത്രം ചികിത്സ തുടങ്ങുക സൈനസൈറ്റിസ് ചികിത്സയ്ക്ക് കുറഞ്ഞത് പതിനാല് ദിവസത്തെ കോഴ്സ് മരുന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് എന്നാൽ പതിനാല് ദിവസത്തെ കോഴ്സ് പൂർത്തിയാക്കാൻ രോഗികൾ തയ്യാറാവാത്തത് രോഗം പൂർണ്ണമായും ഭേദമാവുന്നതിന് തടസ്സമാവുന്നു ജീവിതശൈലി കൊണ്ടും മുൻകൂർ പ്രതിരോധത്തിലൂടെയും അകറ്റി നിർത്തേണ്ട ഒരു രോഗമാണ് സൈനസൈറ്റിസ് പുകവലി രാസവസ്തുക്കളുടെ സാമീപ്യം എന്നിവ കഴിവതും ഒഴിവാക്കുക ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചു മാറ്റുക മൂക്ക് ശക്തിയായി ചീറ്റുന്നത് ഒഴിവാക്കുക പകരം നമുക്ക് മൂക്ക് പിഴിയുകയോ ഉള്ളിലോട്ട് വലിച്ചു തുപ്പുകയോ ചെയ്യാം ഒരു മൂക്ക് അടച്ചുപിടിച്ച് ചീറ്റുന്നത് നിർബന്ധമായും ചെയ്യാൻ പാടില്ല അതുപോലെ തണുപ്പുമായുള്ള സമ്പർക്കം കഴിവതും ഒഴിവാക്കുക തണുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ പുളിരസം പുളിരുചിയുള്ള പഴങ്ങൾ എന്നിവയും കുറക്കുന്നത് നല്ലതാണ് ഉറക്കമുളക്കുന്നതും ഒഴിവാക്കുക മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുക ഹൃദ്രോഗമുള്ളവർ ഉപയോഗിക്കുന്ന ആസ്പിരിൻ പോലുള്ള മരുന്നുകൾ രക്തസമ്മർദ്ദത്തിനുള്ള ബീറ്റ ബ്ലോക്കർ ഗുളികകൾ എന്നിവ അലർജി മൂക്കിനുള്ളിൽ പോളിപ്സ് എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട് അത്യാവശ്യമെങ്കിൽ മാത്രമേ ഈ മരുന്നുകൾ ഉപയോഗിക്കാവൂ സൈനസൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചത് ഹെൽത്ത് കെയർ മലയാളം ചാനൽ ആരോഗ്യപരമായ എല്ലാ അറിവുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ഓൺ ആക്കുകയും ചെയ്യുക ബെല്ലേക്കൻ ഓൺ ചെയ്യുമ്പോൾ ഓപ്ഷൻ കാണിക്കുകയാണെങ്കിൽ ആൾ പ്രസ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്